കർത്താവിനാൽ ഏറെ സ്നേഹമുള്ളവരെ, വചനവയലിലെ ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ലേവ്യ പുസ്തകം 17:1 തിരുവചനങ്ങൾ. കർത്താവ് മോശയോട് കൽപ്പിച്ചു, അഹറോനോടും പുത്രന്മാരോടും ഇസ്രായേൽ ജനത്തോടും കർത്താവ് കൽപ്പിക്കുന്നു, ഇസ്രായേൽ ഭവനത്തിലെ ആരെങ്കിലും കാളയോ ചെമ്മരിയാടിനെയോ കോലാടിനെയോ പാളയത്തിനകത്തോ പുറത്തോ വെച്ചോ കൊല്ലുകയും ശ്രീകോവിലിന് മുമ്പിൽ കർത്താവിന് കാഴ്ചയായി അർപ്പിക്കുന്നതിന് സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ അതിനെ കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ അവതിൻ്റെ രക്തത്തിന് അവൻ ഉത്തരവാദിയായിരിക്കും. രക്തം ചൊരിഞ്ഞ അവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെപ്പറ്റി കർത്താ പഠിപ്പിക്കുകയാണ്. രക്തത്തിൻ്റെ പവിത്രത അതെത്രമാത്രമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ രക്തത്തിൻ്റെ പവിത്രതയെപ്പറ്റി പറയുന്നത് പുതിയ നിയമത്തിൽ ഒരു കുഞ്ഞാട് കൊല്ലപ്പെടുന്നുണ്ടെന്നും ആ രക്തം എത്രമാത്രം മനുഷ്യരെ രക്ഷിക്കുന്നതാണ് എന്നും ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ രക്തത്തിൻ്റെ പ്രത്യേകത എന്താണ്? രക്തത്തിലാണ് ജീവൻ അടങ്ങിയിരിക്കുന്നത് എന്നാണ് ഇസ്രായേൽ പഠിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ രക്തം ചിന്തിയാൽ അത് ജീവൻ പോകുന്നതിന് തുല്യമായിട്ടാണ് വചനത്തിൽ നാം മനസ്സിലാക്കുന്നത്. ഇസ്രായേൽ ഭവനത്തിലെ ആരെങ്കിലും കാളയോ ചെമ്മരിയാടിനെയോ കോലാടുകളെയോ കൊല്ലുകയും എന്നാൽ അതിനെ ഒരു ബലി പോലെ ശ്രീകോവിലിന് മുമ്പിൽ കാഴ്ചയായി അർപ്പിക്കുന്നതിന് അതിനെ കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ അതിൻ്റെ രക്തത്തിന് രക്തം ചിന്തിയാൾ ഉത്തരവാദിയായിരിക്കും. അപ്പോൾ എന്തിനാണ് ഒരു മൃഗത്തെ കൊല്ലുന്നത് എന്ന് ചോദിച്ചാൽ അത് ബലിയർപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ആ ഒരു ഉദ്ദേശ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൃഗങ്ങളെ കൊല്ലുകയും അതിൻ്റെ രക്തം ചിന്തുകയും ചെയ്യുന്നത്. ആ ബലിയായി തീരുന്ന ആ മൃഗത്തെ, അല്ലെങ്കിൽ രക്തം ചൊരിയുന്ന ആ മൃഗത്തെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാതിരുന്നാൽ അതൊരു മഹാപാപമായിട്ടാണ് വചനം വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ബലിയർപ്പണത്തിലാണ് രക്തം ചൊരിയുന്നത് എന്നും രക്തം ചൊരിയുന്നത് ജീവൻ നൽകുന്നതിൻ്റെ തന്നെ സൂചനയാണ് എന്നും വചനം ഓർപ്പിക്കുന്നു. അപ്പോൾ ആ രക്തത്തിൻ്റെ പ്രത്യേകത അദൃശ്യമായ ഒരു ജീവൻ അതിലടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ കാൽവരി മലയിലെ യാഗത്തിൽ കർത്താവ് തൻ്റെ രക്തം മുഴുവൻ ചൊരിഞ്ഞത് അതിതീക്ഷ്ണമായ ഒരു ദൈവീക രഹസ്യം, ഒരു ദൈവീക ജീവൻ അതിനകത്തുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിനെ നാം ആര്യ ഗൗരവമായി പരിഗണിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. കർത്താവിൻ്റെ ആ വലിയ ശക്തിയും ജീവനും അവൻ്റെ രക്തത്തിലടങ്ങിയിരിക്കുന്നു എന്ന് നാം പഠിച്ചു കഴിഞ്ഞാൽ ആ രക്തത്തിൻ്റെ പവിത്രത എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവ് നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ആ രക്തം അതെത്രമാത്രം അനുഗ്രഹത്തിൻ്റെയും അതെത്രമാത്രം അഭിഷേകത്തിൻ്റെയും തലമാണ് എന്ന് ഓർത്തെടുക്കുവാനും പഠിക്കുവാനും നമുക്ക് സാധിക്കും. കർത്താവിൻ്റെ ആ വലിയ ബലിയർപ്പണത്തിലൂടെയാണ് ആ രക്തം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും പാപപരിഹാരമായി മാറുകയും ചെയ്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ക്രിസ്തുവിൻ്റെ ജീവൻ സ്വായത്തമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരാളുടെയും രക്തം നമ്മൾ വഴി ചൊരിയപ്പെടുവാനും പാടില്ല. നമുക്ക് വേണ്ടി കർത്താവ് രക്തം ചിന്തിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഇനി രക്തം ചിന്തിയുള്ളൊരു ബലിയർപ്പണത്തിന് പ്രസക്തിയില്ല. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം ആദർശിച്ചു.